അവർക്ക് ഞാൻ കൊടുക്കും. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എന്റെ പിതാവ് ഡി ഐ സി പോയപ്പോ ആ സമയത്ത് എന്റെ പിതാവ് എന്നോട് എഴുന്ന കൂട്ടിയാണെന്ന് പറഞ്ഞില്ലേ, കാരണം ഞാനന്ന് കോൺഗ്രസിലായിരുന്നു. അപ്പൊ അത് കാണിക്കാനുള്ള ഒരു മര്യാദ എന്റെ പിതാവിന് ഉണ്ടായിരുന്നു. അന്നും നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ മനസ്സാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്തോളം പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇത് വലിയ പുതുമയല്ല എനിക്ക്. തൃശ്ശൂരിന്റെ ഒരു പോരാട്ടം ശക്തമാണല്ലോ. അപ്പൊ ചേട്ടനാണ് മത്സരിക്കുന്നത്, അതുപോലെ തന്നെ മറ്റൊരു പാർട്ടിക്ക് വേണ്ടിയാണ് പ്രചരണം നടത്തുന്നത്. എന്താണ് ഇവിടുത്തെ ഒരു പ്രതീക്ഷ, എങ്ങനെയാണ്? ചേട്ടൻ നോക്കാൻ പറ്റില്ല, ചേട്ടൻ വീട്ടിലാണ്. ചേട്ടനും അച്ഛനും അമ്മയൊക്കെ വീട്ടിലാണ്. ആര് ജയിക്കുന്നില്ല, ഞാൻ ജോലിച്ച് നോക്കിയില്ല. പഠിക്കുന്ന സമയത്ത് ഞാൻ പറയാം. ഇപ്പോഴത്തെ എന്റെ എനിക്ക് ആൾക്കാരെ ഞാൻ പറയാൻ പോണം, മുഴുവൻ കേൾക്കണം. നിങ്ങൾക്ക് ഈ ഇടയ്ക്കറി പറഞ്ഞു വരുന്നത് അപ്പൊ ഞാൻ പറയാൻ പോയത്, ഞാൻ ഇവിടെ പലരോടും സംസാരിച്ചപ്പം സുരേഷ് ഗോപിയാണ് ഒന്നാമത് നിൽക്കുന്നത്, അതും വിചാരിക്കുന്നാലും കൂടുതൽ മുകളിലാണെന്ന് പറയുന്നത്. കള്ളവോട്ട് ആരോപണമൊക്കെ വരുന്നുണ്ടല്ലോ, ആളുകളെ മാറ്റി ചേർത്തുന്നു, കൂടുതൽ വോട്ടുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ളതൊക്കെ. അപ്പൊ അത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവൃത്തികളുടെ ഭാഗമായാണെന്നാണ് പറയുന്നത്. LDF യു ഡി എഫും പറയുന്നത് അത് തന്നെയാണ്. അവരെ മാത്രമേ പറയുന്നുള്ളോ? അതെ, അവർ മാത്രം BJP പറയുന്നില്ലേ? BJP അങ്ങനെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അല്ല, അപ്പൊ BJP എന്താ പറയാനില്ലേ? അവർക്ക് പറയുന്നതാണ്. കാരണം എന്റെ വോട്ട് ഒരിക്കൽ കള്ളവോട്ട് ചെയ്തിട്ടുള്ളതാണ് മാസത്തേര്. അത് ഞാൻ കണ്ടുപിടിക്കണം. ഇപ്പം ഞാൻ അച്ഛൻ DISയിലേക്ക് മാറിയപ്പോൾ അവരിലെ ഒരാളെ കണ്ടപ്പോൾ ഞാൻ ചോദിക്കും, ആരെന്നെ വോട്ട് കള്ളവോട്ട് ചെയ്തതെന്ന്. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു എന്റെ വോട്ട് ആരാ ചെയ്തു. അത് പ്രത്യേകിച്ച് എപ്പോഴും LDFന്റെ ജോലിയാണ് ഈ കള്ളവോട്ട്. അത് അവരങ്ങനെ ആദ്യം തൊട്ടേ ചെയ്യണം. ഇല്ല, സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പൊ ഇതെന്താ അദ്ദേഹത്തിന് അസുഖമായി കിടക്കും, അങ്ങനെയൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിന് എന്റെ അച്ഛനും അമ്മയും ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരെന്റെ കുടുംബത്തിലാണ്. എന്ന് വെച്ചിട്ട് എന്റെ പ്രസ്ഥാനം വേറെയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു, DIC പോയപ്പോ ഞാൻ എന്താ ചെയ്തത്.